നിങ്ങൾ ചന്ദനമഴയുടെ എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഒരു എന്തെങ്കിലും ഒരു പിക്യുലർ ആയിട്ട് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എപ്പിസോഡ്? പാമ്പിനെ പിടിച്ചു വരുന്നു. എന്തിവിടെ പറയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് നല്ല കൃത്യമായിട്ടാ കൊച്ചു പറഞ്ഞു അല്ലേ? പക്ഷെ അത് ഒറിജിനൽ അതൊന്ന് പറയോ, എക്സ്പീരിയൻസ് ഒന്ന് പറയോ. യൂട്യൂബിൽ ചന്ദനമഴ നടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ആ പാമ്പിന്റെ കഥയാണ് തള്ളുന്ന പാമ്പ്. അതെ, അത് ഫസ്റ്റ് അവിടെ ചെന്നപ്പത്തേനും ഇങ്ങനെ പറഞ്ഞു ഒറിജിനൽ പാമ്പിനെയാണ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നമുക്ക് പേടിണ്ടാവല്ലോ, യോ പറ്റുമോ സാർ എന്നൊക്കെ പറഞ്ഞു. ഏ കുഴപ്പമൊന്നുമില്ല, ചെറിയ പാമ്പാന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, എന്നാലും പാമ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പത്തേനും നോക്കിയപ്പോ ചെറിയ പാമ്പ് ഇത്രങ്ങാട്ടും വലിയ സാധനം. എത്രങ്ങാട്ടും അപ്പം ഞാൻ ഇങ്ങനെ എന്നെടുത്ത് പിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ട്രെയിനിങ് തന്നോണ്ടിരിക്കുക എനിക്ക്. അപ്പം ഫസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, പിടിച്ചോളാൻ പറഞ്ഞു. എന്നിങ്ങനെ പിടിച്ചു പിടിക്കുമ്പോ തന്നെ നമ്മള് മുറുകി പിടിക്കത്തില്ല, അറിയാണ്ട് പേടിച്ചിട്ട്. എനിക്കാണെങ്കിൽ കൈയും കാലും കിടന്ന് മറക്കാം. അപ്പൊ ചേട്ടൻ പറഞ്ഞു, മോളെ അധികം മുറുകി പിടിക്കരുത്. ഞാൻ പറഞ്ഞു, മുറുകി തന്നെ പിടിച്ചോണ്ടിരിക്കാ ഞാന്. അപ്പൊ മുറുക്കി പിടിച്ചപ്പോ എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, അത് പിന്നെ ഇങ്ങനെ ചുറ്റിട്ട് ചിലപ്പോ ഇങ്ങനെ കൈ ഒടിച്ച് കളയാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അപ്പൊ തന്നെ പകുതി കിളിപോയി. അപ്പൊ ഞാൻ ലൂസാക്കി പിടിച്ചു. ഈ ലൂസാക്കി പിടിക്കുമ്പോൾ പ്രശ്നം എന്താ പറയുക, ഇത് ഉള്ളി കിടന്ന് ഇങ്ങനെ അങ്ങടെ ഇഴയും. അത് അത് വല്ലാത്തൊരു വികാരമാണ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എഴഞ്ഞിട്ട് അപ്പൊ എനിക്ക് മുറുക്കി പിടിക്കാനും പറ്റത്തില്ലല്ലോ. ഇതിങ്ങനെ നോക്കി ഇതിങ്ങനെ നോക്കി എന്നിട്ട് നേരെ ഇതിങ്ങനെ വന്നുവരുന്നു. സീരിയസ്ലി, അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, മറ്റേ കുംഫു ഏതിലാണെങ്കിൽ ഇവര് ഈ പാമ്പിന്റെ കണ്ണ് നോക്കിട്ട് പ്രാക്ടീസ് ചെയ്യില്ല ഇങ്ങനെ ഇങ്ങനെ. ശരിക്കും ഭയങ്കര ടഫാണ് കേട്ടോ. അപ്പൊ തന്നെ ബോധം കെട്ട് വീണില്ലാന്നേ ഉള്ളു, അത്രക്ക് പവറാ അതിന്റെ ലുക്കിന് തന്നെ. അപ്പൊ തന്നെ ഞാൻ ആ ചേട്ടനെ തിരിച്ച് സാധനം കൊടുത്തു. അപ്പൊ പിന്നെ പറഞ്ഞു, പിന്നെ ടേക്ക് പോവാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ത്രാണി ഇല്ലായിരുന്നു. അപ്പൊ പറഞ്ഞു, ഒറ്റ ടേക്കിൽ തന്നെ സംഭവം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ സൈഡില് ഇങ്ങനെ നിക്കുന്നുണ്ട്. ഒറ്റ ടേക്കിൽ തന്നെ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പാമ്പിന്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ പാമ്പിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോണം. ഇതാണ് ഷോട്ട്. അപ്പൊ ഇങ്ങനെ അടുത്തേക്ക് വന്ന് എന്റെ കൈയും കാലും കിടന്ന് വരയ്ക്കായിരുന്നു, അത് വേറെ കാര്യം. എന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് പാമ്പിനോട് വർത്താനൊക്കെ പറഞ്ഞ് എന്റെ ഭർത്താവിനൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് പിന്നെ ഞാൻ പയ്യെ പാമ്പിന്റെ അടുത്ത് ഇങ്ങനെ ഔട്ട് പോവാൻ പോലും അതിന്റെ വായിൽ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അങ്ങ് പൊട്ടി. സൂപ്പർ, പൊട്ടിട്ട് എന്നിട്ട് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ചീറ്റ. ഞാൻ നോക്കിയപ്പോ ഇവരെല്ലാരും ഓടി, ക്യാമറമാനോട് ക്യാമറ ഇട്ടിട്ട് ഓടിക്കാം. ഞാൻ വിട്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എന്നെ കടിക്കും, അല്ലെങ്കിൽ ആരെയും കടിക്കും. പിന്നെ ഞാൻ മുറുക്കി പിടിക്കരുത്, പിടിക്കണ്ടെന്നൊന്നും ആലോചിച്ചു അങ്ങ് മുറുക്കി ഇങ്ങനെ ഇങ്ങനെ. ആ ചേട്ടൻ എവിടെ നിന്നോ ഓടി പിടിച്ചു വന്ന ആ പാമ്പിന് എടുത്തോണ്ടും പോയി. പിന്നെ ഇത് മേഘനയുടെ വെർഷൻ, ഇനി പാമ്പിന്റെ വെർഷൻ. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാ ഒരു സാധനം. അപ്പൊ തന്നെ ഞാൻ അമ്മാന്ന് വിളിച്ച് വായിൽ സ്റ്റിച്ച് അങ്ങ് പൊട്ടി. പിന്നെ ഞാൻ ഉറക്കെ വിളിച്ച് ആശാനേ എന്നെ രക്ഷിക്കുന്നത്, ആശാനോടി വന്ന് എന്നെ എടുത്തോണ്ടൊരു പോക്ക്, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വിഷം കുടിച്ച് ഞാൻ തന്നെ ചത്തേനേന്ന്. ഇതാണ് പാമ്പിന്റെ വെർഷൻ. ഇത് ഏതെങ്കിലും ഇന്റർവ്യൂല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ല, അതാണ് അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലെ ഒരു അവസരം നമ്മുടെ ഈ സീരിയലിലെ നായികയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു റിയൽ സീൻ, ഒരു റിയൽ പാമ്പിനെ വെച്ച് ഷൂട്ട് ചെയ്യണം. പാമ്പ് ചെറുതായി പോടോ, വേറെ വെറൈറ്റിക്ക് എന്തെങ്കിലും കൊടുത്താലോ. മുതലയുടെ കൂടെ ഒരു ഫൈറ്റ് സീൻ സീരിയലിന്റെ ക്ലൈമാക്സ് ചെയ്യുമോ ഇല്ലയോ? എല്ലാത്തിനും അവന്റെ വെക്കിട്ട് എന്തിനാ എന്റെ പൊന്നു പെണ്ണി. അവൻ വേണമെങ്കിൽ മുതലക്ക് കൈക്കൂലി എടുത്ത് വിടും. അർജുൻ, എന്റെ ആദ്യേട്ടന്റെ ആത്മാവ് എന്റെ കൂടെ ഉള്ളത് സീരിയൽ നടി തന്നെ ഉറപ്പിച്ചു.